നമസ്കാരം ഇന്ധനവില ഉയരുമ്പോൾ ഇന്ത്യയുടെ വിലയും ശ്രീലങ്ക പാകിസ്ഥാൻ സിംഗപ്പൂർ നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലെ പെട്രോൾ വിലയെടുത്ത് അത് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് വലിയ ഗവേഷണം നടത്തി അവതരിപ്പിക്കുന്ന ചില മാധ്യമങ്ങളെ നമ്മൾ കാണാറുണ്ട് അവർ അവതരിപ്പിക്കുന്ന കണക്കുകളെല്ലാം നമ്മൾ കേട്ട് ഞെട്ടാറുണ്ട് അതായത് രാവണൻ്റെ ലങ്കയിൽ ശ്രീരാമൻ്റെ ഇന്ത്യയിലെ പെട്രോളിനേക്കാൾ വില കുറവാണ് എന്ന രീതിയിലുള്ള പല വിലയിരുത്തലുകളും നമ്മൾ കേൾക്കുന്നുണ്ട് ശാസ്ത്രീയമായി ഇത് പലതും തെറ്റാണ് എന്ന് നമുക്ക് ഇതിനോടകം ബോധ്യമായിട്ടുള്ളതുമാണ് ഇന്നിപ്പോൾ രണ്ട് തവണയായി കേന്ദ്ര സർക്കാർ അവരുടെ എക്സൈസ് തീരുവയിൽ വലിയ കുറവ് വരുത്തിയിരിക്കുന്നു ഈ രണ്ട് തവണയും സംസ്ഥാന സർക്കാർ കേരളം പ്രത്യേകിച്ച് വില കുറച്ചിട്ടില്ല അവരുടെ നികുതി കുറച്ചിട്ടില്ല ഇപ്പോൾ കേന്ദ്ര നികുതിയേക്കാൾ അധികമാണ് സംസ്ഥാന നികുതി എന്നതാണ് അവസ്ഥ എന്നിട്ടും ഈ മാധ്യമങ്ങളിലെ ഗവേഷകരെയും കണക്കപ്പിള്ളമാരെയും ഒന്നും കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് ശ്രീലങ്കയിലേക്കും പാകിസ്ഥാനിലേക്കും ഒന്നും പോകുന്നില്ല ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ വില നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഏതാനും ചില സംസ്ഥാനങ്ങളെ എടുക്കുന്നുള്ളൂ അസം ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ഡൽഹി ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം ഇന്നത്തെ പെട്രോൾ വില ലിറ്ററിന് തൊണ്ണൂറ്റിയാറ് രൂപയാണ് കേരളത്തിൽ നൂറ്റിയെട്ട് രൂപയാണ് കേരളത്തിൽ നിന്ന് പന്ത്രണ്ട് രൂപ കുറവാണ് ഇത്തരം സംസ്ഥാനങ്ങളിൽ ബീഹാറിൽ നൂറ്റി രൂപയാണ് അപ്പോഴും കേരളത്തിൽ നിന്നും ഒരു രൂപ കുറവാണ് ഛത്തീസ്ഗഡിൽ നൂറ്റി രണ്ട് രൂപയാണ് അപ്പോഴും കേരളത്തിൽ നിന്ന് ആറ് രൂപ കുറവാണ് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയും തമിഴ്നാടും പരിശോധിച്ചാൽ പോലും രണ്ടോ മൂന്നോ രൂപ കുറവാണ് കർണാടകയിൽ ഏഴ് രൂപ കുറവാണ് കേരളത്തിൽ നിന്ന് ഉത്തരാഖണ്ഡിൽ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ വില കേരളത്തിൽ നിന്നപ്പോഴും പതിമൂന്ന് രൂപ കുറവാണ് യു പിയിൽ തൊണ്ണൂറ്റിയാറ് രൂപയാണ് പന്ത്രണ്ട് രൂപയാണ് കുറവ് ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിർത്തി കടന്നുപോയാൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പത്തും അഞ്ചും ആറും രൂപ പന്ത്രണ്ടും പതിമൂന്നും രൂപയുടെ വ്യത്യാസം അല്ലെങ്കിൽ അത്രയും രൂപ കൂടുതൽ ഒരു ലിറ്റർ പെട്രോളിന് മലയാളിക്ക് നൽകേണ്ടി വരുന്നു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കൊള്ളയല്ലേ ഈ കൊള്ളയെ കൊള്ളയെന്ന് പറയാൻ എന്താണ് മാധ്യമങ്ങൾ ഇത്ര മടിക്കുന്നത് ശ്രീലങ്കയിലെയും പാക്കിസ്ഥാനിലെയും നേപ്പാളിലെയും ഒക്കെ വില കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി എഴുതി നടത്തിയ ഗവേഷകന്മാർ എന്തുകൊണ്ടാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കുള്ള പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസം കാണാതെ പോയത് നിലവിലിപ്പോൾ കേരള സംസ്ഥാനം ചുമത്തുന്ന നികുതി ഏതാണ്ട് ഇരുപത്തി എട്ട് രൂപയോടടുക്കുന്നു പത്തൊൻപത് രൂപ ഇരുപത് രൂപ റേഞ്ചിലാണ് കേന്ദ്ര നികുതി എന്തിനാണ് കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ നികുതി കേരളത്തിന് എന്ന ചോദ്യം വളരെയധികം പ്രസക്തമാണ് കാരണം നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ബാക്കി വരുന്ന എൺപത്തി അഞ്ച് ശതമാനവും ഇന്ധനവും മറ്റ് നാടുകളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനായി കരാറിലേർപ്പെടണം ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്രവും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമാണ് ഈ കരാറിലേർപ്പെട്ട് വാങ്ങുന്ന എണ്ണയെ പെട്രോളിയത്തെ ഏഴാം കടൽ കടന്ന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി രാജ്യത്തെത്തിക്കണം രാജ്യത്തെത്തിക്കുന്ന എണ്ണ റിഫൈനറികളിൽ എത്തിച്ച് ശുദ്ധീകരിക്കണം നമ്മുടെ നാടിന് പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ ഇന്ധനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ലോകത്ത് രണ്ടാമത്തെ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നോർക്കണം ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ പെട്രോൾ ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനാവശ്യമായ വിതരണ ശൃംഖല സ്ഥാപിക്കണം ഈ ശൃംഖലകളിലൂടെയെല്ലാം രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ക്ഷാമം ഉണ്ടാകാത്ത രീതിയിൽ നിതാന്ത ജാഗ്രത പാലിക്കണം ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ടാണ് അവർ നികുതി ഈടാക്കുന്നത് അൻപത്തി ആറ് രൂപ അടിസ്ഥാന വിലയുള്ള പെട്രോളിയത്തിന് ഇരുപത്തിയൊന്ന് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ നികുതി ചുമത്തി സംസ്ഥാനത്ത് എത്തുമ്പോൾ ഈ അടിസ്ഥാന വിലയ്ക്കും അതുപോലെ തന്നെ കേന്ദ്ര നികുതിക്കും മുകളിൽ മറ്റൊരു നികുതി ഭീമമായ നികുതി അടിച്ചേൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്രയും വലിയ വില വാങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ ഈ കൊള്ളയെ കൊള്ളയായി കാണാത്തത് എന്നത് അതിശയം തന്നെയാണ് വെബ്ഡെസ്ക് തത്ത്വമയിന്യൂസ്